കുഞ്ചിനെ വെട്ടിക്കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്തു. ശ്രീകണ്ഠാപുരം ഏരിവേശി മുയിപ്രയിലെ സതീശനാണ് മരിച്ചത്. 9 മാസം പ്രായമായ മകൻ ധ്യാൻദേവനെയാണ് വെട്ടിക്കൊന്നത്. വെട്ടേറ്റ ഭാര്യ അഞ്ജു സുരേഷ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീകണ്ഠാപുരത്ത് നിന്നും ഷൈജു ചേരുകയാണ്. ഷൈജു, വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. 9 മാസം പ്രായമായ കുഞ്ഞിനെ വെട്ടിക്കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നാടിനെ നടക്കിയ അതിദാരുണമായ ഒരു കൊലപാതകത്തിലാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു ഈ സംഭവം പുറംലോകം അറിയുന്നത്. സതീശൻ, മാവിലെ സതീശൻ എന്ന 38-കാരനാണ് സ്വന്തം ഭാര്യ അഞ്ജുവിനെയും അതുപോലെ തന്നെ 8 മാസം പ്രായമുള്ള ധ്യാൻദേവ് എന്ന കുട്ടിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സ്വയം അതിനുശേഷം സതീശൻ സ്വയം വടിവാള് കൊണ്ട് വെട്ടി കഴുത്തറുത്ത് മരിച്ച നിലയിലായിരുന്നു. ഈ ധ്യാൻദേവിനെയും അതുപോലെ തന്നെ അഞ്ജുവിനെയും അല്പസമയത്തിന് ശേഷം നാട്ടുകാരാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്. 2-നില 2-നില വീടായിരുന്നു ഇവരുടേത്. വീട് പൂർണ്ണമായി അടച്ചിട്ടായിരുന്നു ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകം ഇത്തരത്തിൽ സതീശൻ നടത്തിയിരിക്കുന്നത്. അതിനുശേഷം നാട്ടുകാർ വാതിൽ തല്ലിപ്പൊളിച്ചാണ് ഇവരെ 3 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ സതീശൻ തത്സമയം തന്നെ മരണമടയുകയുണ്ടായി. അഞ്ജുവിനെ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണെങ്കിലും അപകടം തന്നെ തരണം ചെയ്തു എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം 8 മാസം പ്രായമുള്ള ധ്യാൻദേവ് ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണമടയുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ കണ്ണൂർ SP അതുപോലെ തന്നെ തളിക്കുറമ്പ് DYS ഉൾപ്പെടെയുള്ള പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പരിശോധനകൾ നടത്തി വരികയാണ്. സതീശൻ നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. 2 വർഷം മുൻപാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോൾ കൃഷിപ്പണിയും മറ്റുമായി ജീവിതം തള്ളി നിൽക്കുകയാണ്. എന്താണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലപാതകത്തിന് കാരണം എന്നതിനെ കുറിച്ച് നാട്ടുകാർക്കും വലിയ നിശ്ചയമില്ല. ഏതായാലും പോലീസും അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തി വരികയാണ്. ഗുരുതര പരിക്കേറ്റ അഞ്ജു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ആശുപത്രിയിൽ നിന്നും വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജുവിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സംഭവിച്ചത് ഇപ്പോൾ ആ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നില, ആ കുട്ടിയുടെ അമ്മയുടെ നില എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഏകദേശം ഒരു 9:10 കൂടിയാണ് ഈ സംഭവം നടന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഞങ്ങൾക്ക് ഒരു 9:45 കൂടി ശ്രീചന്ദ്രയിലേക്ക് കോള് വരികയുണ്ടായി ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. അതിനെ തുടർന്ന് ഞങ്ങൾ കൃത്യമായിട്ട് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10:30 കൂടി ആംബുലൻസ് ഇവിടെ എത്തുകയും തുടർന്ന് കുഞ്ഞിനെ രക്ഷിക്കാനായി അതിന് ഞങ്ങൾ കൈകൊണ്ടിരുന്നു. CPR കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. പക്ഷേ കുഞ്ഞ് ഈ നാടിന് നടക്കിയ സംഭവം എന്നുള്ളത് ഞങ്ങൾക്കും അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല. കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ അമ്മയുടെ നില ഇപ്പോൾ അപകട നില തരണം ചെയ്ത് കഴിഞ്ഞു. അവരിപ്പോൾ ICU മാറിയിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ അമ്മക്ക് കഴുത്തിനായിട്ടാണ് വെട്ട് വന്നിരിക്കുന്നത്. കുഞ്ഞിന് തലയുടെ പിൻഭാഗത്തായിട്ടാണ് വെട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ അമ്മയുടെ അപകട നില തരണം ചെയ്തെങ്കിലും അമ്മയുടെ ആ കട്ടിഞ്ചുറി കുറച്ച് സീരിയസ് ആയിട്ടുള്ളത് തന്നെയാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. അന്വേഷിച്ചതിൽ ഈ ചെയ്തിരിക്കുന്ന വ്യക്തി അവിടുന്ന് തന്നെ ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയാൻ പറ്റിയത്. ഇപ്പോൾ കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു സങ്കടത്തിൽ തന്നെയാണ് ഞങ്ങളെ ആശുപത്രിയും അധികൃതരും എല്ലാവരും അതിൻ്റെ ഒരു വിഷമത്തിൽ തന്നെയാണ് ഉള്ളത്. ഈ എന്താണ് ഈ ബന്ധുക്കൾ എന്താ ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവർ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അവർ വിശദീകരിക്കാൻ തയ്യാറായില്ല. അവരോട് ചോദിച്ചപ്പോൾ അറിഞ്ഞൊരു കാര്യം, ഈ സതീഷ് എന്ന് പറഞ്ഞാൽ അവർക്ക് നേരത്തെ മാനസിക അസ്വസ്ഥത എന്തോ ഒരു ഇതുണ്ടായിരുന്നു, അതിൻ്റെ അണ്ടർ ട്രീറ്റ്മെൻറ്റിലാണ് അവർ ഉണ്ടായിരുന്നതെന്ന് അറിയാൻ പറ്റിയത്. ബട്ട് ചിലർ പറയുന്നു എന്തോ ഒരു കുടുംബ വഴക്ക് ഉണ്ടോ എന്നുള്ളത്. അത് പിന്നെ ഞങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടെ എത്തിയ ജീവൻ നിലനിർത്തുക, അത് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ 9 മാസത്തെ കുട്ടിയാണ് തലയുടെ പിറകിൽ ആഴത്തിലേറിയ മുറിവും. കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മയെ ICU മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പോലീസ് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നോ? അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം എപ്പോഴാണ് നാട്ടിലേക്ക് കൊണ്ടുപോവുക? ഇതിൻ്റെ പോലീസ് നടപടി കണ്ണൂര് CIയും ആൾക്കാരും വന്നിട്ട് രാവിലെ തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ കുടിയാൻമലയുള്ള പോലീസ് അതിർത്തിയിലുള്ള കേസാണിത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇവിടം വരെ എത്തിയിട്ട് ഇനി ഒരു ഇൻക്വസ്റ്റ് നടത്തിയിട്ട് മാറ്റുമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുവരെ കുട്ടിയുടെ ബോഡി ഇങ്ങനെ ഇവിടെ വെക്കുന്നതും അത്ര ശരിയല്ല.
അതിനാൽ ഞങ്ങളിപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ബാക്കി നിയമ തടസ്സങ്ങളൊന്നുമില്ല, കാര്യങ്ങൾ കുറച്ച് സ്പീഡാക്കിയിട്ട് ചെയ്തു എന്നുള്ള ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. ആയതിനാൽ നമ്മളിപ്പോൾ കുഞ്ഞിനെ ആലോചിക്കുന്നത് ഒന്നിക്കൽ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാനാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് സി ഐയുമായിട്ട് സംസാരിച്ചിട്ട് അവരതിനുള്ള പെർമിഷൻ തരുവാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ ബോഡി അങ്ങോട്ടേക്ക് മാറ്റും. ഓക്കെ ഹൃദ്യ, ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത് ശ്രീചന്ദ് ഹോസ്പിറ്റലിന്റെ പി ആർ ഒ സരിൻ ആണ്. സരിൻ പറയുന്നത് പ്രകാരം ഈ കുട്ടിയുടെ അച്ഛന് മാനസികമായ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ ബന്ധുക്കൾ സൂചിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പരിക്കേറ്റ അഞ്ജു സുരേഷ് ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. രാവിലെ 9:10 ഈ കുഞ്ഞിനെയും അമ്മയെയും വെട്ടി പരിക്കേൽപ്പിച്ച് ഒപ്പം തന്നെ സതീശൻ എന്നയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. ഈ സംഭവത്തെ തുടർന്ന് പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോഴും ശ്രീചന്ദ് ഹോസ്പിറ്റൽ തന്നെയാണുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്കോ മാറ്റും, അക്കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. ഏതായാലും ഈ അമ്മ അഞ്ജു സുരേഷ് ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. ഹൃദയം.